ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നൽസൺ. ഈ ഒരു 2023 ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന് തുടങ്ങുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഇന്ന് നടക്കുന്ന മത്സരം ക്ലാസിക് പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വരുന്ന നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും അതുപോലെ തന്നെ ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ന്യൂസിലൻഡിന് ഈ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ ആദ്യം തോൽവി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുവാങ്ങിയ ടീമാണെങ്കിൽ തന്നെയും ലോകകപ്പ് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഇന്ത്യക്ക് മേൽ ആധിപത്യം നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. സെമിയിൽ 2019 ഇന്ത്യക്കെതിരെ വിജയിച്ച ആ ഒരു വിജയം തന്നെയാണ് ഇന്ത്യക്ക് മേലുള്ള ഇന്ത്യ ടീം അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയായിരുന്നു അന്ന് 2019 നേടിയത്. MS ധോണി അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ കളിച്ച ആ ഒരു മത്സരമായിരുന്നു. എന്നാൽ ഈ ഒരു ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ബൌളിംഗിലും ബാറ്റിംഗിലും ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ ടീമിൽ MS ധോണി ഇല്ല എന്നൊഴിച്ചാൽ ബാക്കി വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നീ മികച്ച താരങ്ങളെല്ലാം ഈ വർഷവും 2023 വേൾഡ് കപ്പും കളിക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കപ്പ് ഉയർത്താം, 2011 ശേഷം കപ്പ് ഉയർത്താമെന്നുള്ള ഏറ്റവും വലിയ സാഹചര്യം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വരാനുള്ള ഒരു മാറ്റം ഇപ്പോൾ പറയുന്നത് RSH കടന്നു വരികയാണെങ്കിൽ സൂര്യകുമാർ യാദവ് പുറത്തു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സൂര്യകുമാർ യാദവ് പോയി കഴിഞ്ഞാലും ശ്രേയസ് അയ്യർ, KL രാഹുൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭാൻ ഗില്ല് എന്നീ മുൻനിര ബാറ്റർമാരെല്ലാം ടീമിലുണ്ട് എന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചോളം ആശ്വാസം തരുന്ന കാര്യം. നെതർലൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ ഇറങ്ങിയ ബാറ്റർമാരെല്ലാം സെഞ്ചുറിയും അർദ്ധശതകവും നേടിയ മത്സരമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ബാറ്റിങ്ങിലെല്ലാവരും ഫോമായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആര് വിജയിക്കും, അപ്പോൾ ഈ വിജയിക്കുന്ന ടീം ഇന്ത്യയാണോ അതോ ന്യൂസിലൻഡാണോ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.